ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് സീരീസിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാം ടെസ്റ്റിൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട ഓസീസ് ടീം ആദ്യ ഇന്നിംഗ്സിൽ 195 റൺസിന് പുറത്താവുകയായിരുന്നു. ബൗളർമാരും ഫീൽഡർമാരും കളനിറഞ്ഞു കളിച്ചപ്പോൾ കാര്യങ്ങൾ ഇന്ത്യയുടെ വരുതിയിലായി. കൃത്യമായ ലൈനും ലെങ്ത്ത് കാത്തുസൂക്ഷിച്ച ബൗളർമാരും അവസരങ്ങൾ വിട്ടുകളയാതെ മുതലാക്കിയ ഫീൽഡർമാരുമാണ് ഓസ്ട്രേലിയയെ ചെറിയ സ്കോറിൽ ഒതുക്കിയത്. അതിനിടയിൽ കളിയിൽ ഇന്ത്യക്ക് വ്യക്തമായി മേൽക്കൈ നേടിക്കൊടുത്ത ഒരു സംഭവം അശ്വിൻ എറിഞ്ഞ 13 ഓവറിൽ നടക്കുകയുണ്ടായി. ബാറ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ഓപ്പണർ മാത്യു വേഡ്. റൺസ് എടുക്കുന്നതിന് മുന്നേ തന്നെ ജോ ബേൺസിനെ നഷ്ടമായ ഓസ്ട്രേലിയയെ കരകയറ്റുന്ന ദൌത്യത്തിലായിരുന്നു വേഡും പിന്നീട് വന്ന ലബുഷൈനും. 39 പന്തിൽ 30 റൺസുമായി ഏകദിന ശൈലിയിൽ ബാറ്റ് വീശി മുന്നേറുകയായിരുന്നു വേഡ്. അല്പം ഫ്ലൈറ്റ് ചെയ്തു വന്ന അശ്വിന്റെ ഒരു ഡെലിവറി മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഉയർത്തിയെടുക്കാനാണ് വൈഡ് ശ്രമിച്ചത്. എന്നാൽ കൃത്യമായ ലെങ്ത്തിൽ വീണു വന്ന പന്ത് മിഡിൽ ചെയ്യിക്കാൻ വൈഡിനായില്ല. ക്യാച്ചിനായി രവീന്ദർ ജഡേജയും ഗില്ലും ഒരേ സമയം ഓടിയെടുത്തു. തന്റെ ക്യാച്ചാണ് താൻ എടുത്തോളാമെന്ന് ജഡേജ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അത് ശ്രദ്ധിക്കാതെ ഗില്ലും ക്യാച്ചിനായി ഓടിയെടുത്തു. ഇരുവരും കൂട്ടിയിടിച്ച് ഗിൽ നിലത്ത് വീഴുകയും ചെയ്തു. എന്നാൽ പന്തിനെ മാത്രം ശ്രദ്ധിച്ചു വന്ന ജഡേജ ക്യാച്ച് കൈവിട്ടില്ല. യഥാർത്ഥത്തിൽ ആ ക്യാച്ച് ജഡേജയുടേതായിരുന്നു. ഉയർന്നു പൊങ്ങിയ ആ പന്തിന് ഏറ്റവും അടുത്തുണ്ടായിരുന്ന താരം ജഡേജ തന്നെയാണ്. സഹതാരമായി കൂട്ടിയിടിച്ച് നഷ്ടപ്പെടാവുന്ന ഒരു ക്യാച്ച് തന്റെ അനുഭവ സമ്പത്ത് കൊണ്ട് കൈപ്പിടിയിൽ ഒതുക്കാൻ ജഡേജക്കായി. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ടീം പെയിന്റെ റണ്ണൌട്ടുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വമായിരുന്നു ഫീൽഡിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം. കളിയുടെ 55 ഓവറിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. സ്ട്രൈക്കിംഗ് എൻഡിലുള്ള ക്യാമറോൺ ഒരു റിസ്കി സിംഗിളിനായി കോൾ ചെയ്തു. ആദ്യം മടിച്ചു നിന്ന പെയിൻ റൺസിനായി ഓടി. ഉമേഷ് യാദവിന്റെ നേരിട്ടുള്ള ത്രോ കൈപിടിയിൽ ഒതുക്കിയ ഋഷഭ്പന്ത് റണ്ണൌട്ടിന് ശ്രമിച്ചു. ഫീൽഡ് അമ്പയർ തീരുമാനം 3 അമ്പയർക്ക് വിട്ടു. സാധ്യമായ ഒരുപാട് ആംഗിളിൽ നിന്നും ദൃശ്യങ്ങൾ എടുക്കുകയും മാറി മാറി പരിശോധിക്കുകയും ചെയ്തു. പെയിനിന്റെ ബാറ്റ് അകത്താണോ പുറത്താണോ എന്ന അനിശ്ചിതങ്ങൾക്കൊടുവിൽ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ 3 അമ്പയർ നോട്ടൌട്ട് വിളിച്ചു. ഔട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ത്യൻ താരങ്ങളുടെ നിരാശ സ്ക്രീനിൽ വ്യക്തമായി കാണാമായിരുന്നു. ക്യാപ്റ്റൻ രഹാനെ അത് മറച്ചുവെക്കാതെ ഫീൽഡ് അമ്പയറോട് വിശദീകരണം തേടുന്നുണ്ടായിരുന്നു. 1 ദിനം കളി അവസാനിച്ചതിന് ശേഷം പല മുൻ താരങ്ങളും ഈ സംഭവത്തെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു. മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ അത് ഔട്ടാണെന്ന് അഭിപ്രായപ്പെട്ടു. മുൻ ഓസ്ട്രേലിയൻ ഇതിഹാസ സ്പിന്നർ ഷെയ്ൻ വോണും അത് ഔട്ടാണെന്ന തരത്തിലാണ് പ്രതികരിച്ചത്. അത് ഔട്ടാണ്, എങ്ങനെയാണ് പെയിൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് എനിക്കറിയില്ല, അത്ഭുതമായിരിക്കുന്നു എന്ന തരത്തിലായിരുന്നു വോണിന്റെ വാക്കുകൾ. ക്രിക്കറ്റ് നിയമപ്രകാരം ബാറ്റിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം ക്രീസിലെ ഇന്നർ എഡ്ജിനുള്ളിൽ വേണം. എന്നാൽ സംശയത്തിന്റെ ആനുകൂല്യം ബാറ്റ്സ്മാന് ലഭിക്കുകയായിരുന്നു. ജീവൻ ലഭിച്ചെങ്കിലും അധിക സമയം ക്രീസിൽ നിൽക്കാൻ പെയിനായില്ല. ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആയതിനുശേഷം മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യയുടെ തുടക്കവും കഴിഞ്ഞ കളിയിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. ആദ്യം